ആ മനുഷ്യനെ മനസ്സിലാക്കാൻ എന്റെ ചേച്ചിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലത് വേണ്ടാന്ന് തീരുമാനിച്ചാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അന്നത്തെ സംഭവത്തിന് ശേഷം രവിയേട്ടനെ ഇന്ന് അസ്വസ്ഥമായിട്ട് കണ്ടത്. കൺമണി, താ നോക്കിക്കോ, ഈ പണം ഞാൻ രവിയേട്ടന് തിരിച്ചു കൊടുക്കും. അതെന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും രവിയേട്ടൻ ഒന്നുമില്ലടോ. രവിയേട്ടൻ വീട്ടിൽ നിന്ന് കെട്ടിയത് രവിയേട്ടന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം. അത് നഷ്ടപ്പെടുത്തി കൂടാ. ഇപ്പൊ തന്നെ ഈ വലിയ തുക തിരിച്ചു കൊടുക്കോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഉറപ്പു പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും, ദേവേട്ടന്റെ കയ്യിലൊരു 10 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു അവകാശി രവിയേട്ടനും കൂടെ ആയിരിക്കും. നിങ്ങൾക്കേ അത്രയ്ക്ക് ഇഷ്ടം ആ മനുഷ്യനെ. സത്യത്തിൽ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോ എന്റെ ഒരു പേടി അതായിരുന്നു. കാരണം മുമ്പൊക്കെ രവിയേട്ടൻ അല്പമൊക്കെ എതിർത്ത് സംസാരിച്ചൊക്കെ അവരുടെ മുന്നിൽ പിടിച്ചു നിന്നിട്ടില്ലേ. അത് ദേവേട്ടന്റെ സപ്പോർട്ടും ഉണ്ടാ. ഇനിയിപ്പോ അതില്ലല്ലോ, എല്ലാരും കൂടി ചുരുട്ടി മടക്കും. ഏയ്, അങ്ങനൊന്നുമില്ല, നമുക്ക് കൂടെ വിളിച്ചിരുത്തി ഒന്ന് ഉപദേശിച്ചിട്ടൊക്കെ വിടാം. അപ്പോ അങ്ങ് ഫൈറ്റ് ചെയ്ത് നിന്നോളൂ. എന്നെ കളിയാക്കിയതാണോ ഉപദേശത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്? ഏയ് അല്ലടോ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് നിന്ന് പറഞ്ഞാ രവിയേട്ടൻ അത് കൃത്യമായിട്ട് പാലിക്കും. ശരി, നോക്കാം.